സുള്ളിയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിൽ ആറ് പേർ കൂടി കസ്റ്റഡിയിൽ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ കസ്റ്റഡിയിലായവരുടെ എണ്ണം 21. കർണാടക മുഖ്യമന്ത്രി മംഗളൂരുവിലെത്തും. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഈ സുള്ളിയിലെ യുവമോർച്ച പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആറ് പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണല്ലോ. ആ കൊലപാതകത്തിലെ ചില കേരള ബന്ധം കൂടി ബംഗളൂരു പോലീസ് പറയുന്നുണ്ട്. ഈ പിടിയിലായവരിൽ ആരെങ്കിലും മലയാളികളാണോ? ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. 21 പേർ ആകെ കസ്റ്റഡിയിലുണ്ട് എന്ന് മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രധാനമായും കേരള ബന്ധം പറയാൻ ഒരു കാരണം, ഈ അക്രമികൾ വന്നത്, കൊലപാതകികൾ വന്നത് കേരള രജിസ്ട്രേഷനിലുള്ള ഒരു ബൈക്കിലാണ്. ആ ബൈക്ക് പിന്നീട് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഈ കേസിൽ മലയാളികൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോകുന്നത്. ഈ സുള്ളിയ എന്നുള്ള പ്രദേശം, അല്ലെങ്കിൽ കൊലപാതകം നടന്ന ബെല്ലാരെ എന്നുള്ള ഈ ഒരു ചെറു പട്ടണം, അത് കേരള അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെ ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ കേരളത്തിലേക്ക് കടന്നിരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ കർണാടക പോലീസ് ഉള്ളത്. ഏതായാലും പ്രത്യേക സംഘം, അതായത് 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ പുത്തൂർ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിനുവേണ്ടി കേരള പോലീസിൻ്റെ സഹായവും കർണാടക പോലീസ് തേടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ DGP നേരിട്ട് വിളിച്ചിരുന്നു. കാസർഗോഡ് SPയും മംഗലാപുരം SPയും ചേർന്ന് പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നുള്ള ഒരു ആരോപണം തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ BJP കേന്ദ്രങ്ങളും ഈ കാര്യങ്ങൾ പറയുന്നു. പ്രധാനമായും പരിശോധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ നൂപുർ ശർമ്മയുടെ പരാമർശത്തിന് പിന്നാലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കനയ്യ, രാജസ്ഥാനിലെ കനയ്യലാൽ, ഈ കനയ്യലാലിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവീൺ നട്ടാർ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു. ഇതിനുള്ള വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നുള്ള ഒരു ആരോപണം BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഈ സുള്ളിയ മേഖലയിൽ ഒരു അബ്ദുൾ മസൂദ് എന്നുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇതിനുള്ള വൈരാഗ്യമാണോ ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസ് വലിയ തോതിൽ, ഈ കൊലപാതകം BJP സർക്കാരിനെ, കർണാടക പോലീസിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പ്രധാന കാരണം ഈ BJP പ്രവർത്തകർക്ക് ഭരണത്തിന് കീഴിൽ പോലും സുരക്ഷയില്ല എന്നാരോപിച്ചുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. പലരും ഭാരവാഹിത്വം രാജിവെച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്തെഴുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ദേശീയ നേതൃത്വവും വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നു. NIA അന്വേഷണം ഉൾപ്പെടെ ഈ കേസിൽ വേണം എന്നുള്ളൊരു ആവശ്യവും ഉയരുന്നുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ആസൂത്രിത കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമാൻഡോ സംഘത്തെ രൂപീകരിച്ചതായി കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി മംഗലാപുരം സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഉന്നതതല യോഗം വിധാൻസൌധയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് കൃത്യമായൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. സുള്ളിയിലെ യുവമോർച്ച പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആറ് പേർ കൂടി പിടിയിലായിരിക്കുകയാണ്.